സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏറ്റവും സുന്ദരമായ വ്യക്തിത്വങ്ങളിൽ ഒന്നായ പൂർവ്വ യൗസേപ്പിന്റെ മധുരകഥയാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത്. ഉൽപ്പത്തി 41-42 അധ്യായങ്ങൾ. തന്റെ പിതാവായ യാക്കോബിന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച പുത്രൻ, തന്റെ സഹോദരന്മാരെ സഹായിക്കാൻ പിതാവ് അവനെ അയച്ചതുമാണ്. പിന്നീട് സംഭവിച്ചതെല്ലാം എടുത്തു പറയേണ്ടതില്ല. സ്വന്തം സഹോദരന്മാരാൽ അടിമയായി വിൽക്കപ്പെട്ടവൻ, പക്ഷേ അടിമത്തത്തിൻ്റെ ആ നാട്ടിൽ ദൈവം അവനെ അധികാരിയായി ഉയർത്തി. പിതാവിൻ്റെ മാറിൽ നിന്ന് പിതാവിനെക്കുറിച്ചുള്ള സ്നേഹ സന്ദേശവുമായി വന്ന പുത്രൻ്റെ ഓർമ്മ തന്നെയാണിത്. യോഹന്നാൻ 1:18. നാഥൻ തൻ്റെ സഹോദരരായ നമ്മെ തേടി വന്നതുപോലെ. 17-ാം നൂറ്റാണ്ടിൽ അമേരിക്കയിലെ ഒരു ന്യായാധിപനായിരുന്ന സാമുവൽ സ്യൂവൽ അടിമ കച്ചവടത്തിനെതിരെ എഴുതിയ ഒരു ലേഖനമാണ് ദ സെല്ലിംഗ് ഓഫ് ജോസഫ് എ മെമ്മോറിയൽ. ജോസഫിൻ്റെ വിൽപ്പന ഒരു ഓർമ്മപ്പെടുത്തലെന്ന് അദ്ദേഹം പറയുന്നു. സ്വാതന്ത്ര്യം ജീവനോളം വിലയുള്ള ഒന്നാണ്. ആരും അത് അന്യമാക്കാൻ പാടില്ല. അന്യരുടെ കയ്യിൽ നിന്ന് അത് തട്ടിക്കളയാനും പാടില്ല. അദ്ദേഹം പറയുന്നു, ആദ്യ ആദാമിൻ്റെ മക്കളാണ് നാമെല്ലാമെങ്കിൽ അവസാന ആദാമായ ക്രിസ്തുവിൽ സഹോദരി സഹോദരന്മാർ തന്നെയാണ് നമ്മൾ. ദൈവം നൽകുന്ന സമുന്നതമായ ജീവൻ സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു വിളി കൂടിയാണെന്ന് പൂർവ്വ യൗസേപ്പിൻ്റെ ഏട് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ജോസഫ് അധികാരിയായി മാറിയപ്പോഴും ജീവൻ്റെയും മരണത്തിൻ്റെയും മേൽ ശക്തിയുള്ളവനായി മാറിയപ്പോഴും അവൻ താൻ രുചിച്ച ദൈവിക സത്യത്തെ തന്നെയാണ് മുറുകെ പിടിച്ചത്. അതിനാൽ അവന് പ്രതികാരവാഞ്ചയല്ല, സ്നേഹം കൊണ്ട് നുറുങ്ങിപ്പോയ ഒരു ഹൃദയമാണുണ്ടായിരുന്നത്. തന്നെ ദ്രോഹിച്ച, കൊല്ലാൻ പറഞ്ഞുവിട്ട സഹോദരന്മാർ ഇന്ന് വിശന്നു വലഞ്ഞ് തൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ അവൻ മുഖം വെട്ടിച്ച് നിന്ന് കരയുകയാണ്. ഇന്ന് സങ്കീർത്തനം 33 പറയുന്നു, തന്നെ സമീപിക്കുന്നവരുടെ മേൽ കരുണയുടെ കണ്ണുമായി നിൽക്കുന്ന ദൈവത്തെ. അവൻ മരണത്തിൽ നിന്നും ക്ഷാമത്തിൽ നിന്നും അവരെ വിടുവിക്കുകയാണ്. തൻ്റെ മുൻപിൽ വന്നു നിൽക്കുന്ന 9 സഹോദരന്മാരെ കണ്ടപ്പോൾ, അവർക്ക് നാട്ടിൽ ഒരിളയ സഹോദരൻ കൂടിയുണ്ടെന്നറിഞ്ഞപ്പോൾ ജോസഫ് നടത്തുന്ന ഒരു പ്രസ്താവനയുണ്ട്. ആദ്യം അവൻ അവരോട് പറയുന്നു, 8 പേർ ഇവിടെ തടവിൽ കിടക്കട്ടെ, ബാക്കി ഒരാൾ പോയി ഇളയവനായ ബെഞ്ചമിനെ കൂട്ടിക്കൊണ്ടുവരാൻ. എന്നിട്ട് മനസ്സ് മാറി അവൻ എല്ലാവരെയും പൂട്ടിയിട്ടു 3 ദിവസം. എന്നിട്ട് അവരോട് പറഞ്ഞു, ഒരാൾ ഇവിടെ കിടന്നിട്ട് ബാക്കി 8 പേർ പോയി ബെഞ്ചമിനെ കൂട്ടിക്കൊണ്ടുവരാൻ. എല്ലാവർക്കും വേണ്ടി ഒരാൾ ബന്ധനസ്ഥനാക്കപ്പെടുകയാണ്. പക്ഷേ അതിൻ്റെ ഏറ്റവും വലിയ വഴിത്തിരിവ് എന്തെന്നാൽ, ആ ബന്ധനസ്ഥനായവൻ ആ ബന്ധനത്തിൽ നിന്ന് ഒരു അപകടവും നേരിടുന്നില്ല എന്നതാണ്. കാരണം അവനെ പിടിച്ചു വച്ചിരിക്കുന്നവൻ അവൻ്റെ തന്നെ ഔദാര്യവാനായ സഹോദരനാണ്. കാരുണ്യവാനും നീതിനിഷ്ഠനും ശക്തനും വിവേകിയുമായ അവൻ്റെ സഹോദരൻ. അങ്ങനെ വരുമ്പോൾ ആ ബന്ധനം ഒരു സ്വാതന്ത്ര്യം തന്നെയാണ്. ക്രിസ്തുവിനോട് ചേർത്ത് ബന്ധിക്കപ്പെടുകയെന്നാൽ പരമമായ സ്വാതന്ത്ര്യം എന്ന് തന്നെയാണല്ലോ അർത്ഥം. അവനോടൊപ്പം ഒരേ നുഖത്തിൽ പൂട്ടപ്പെട്ടവരാണ് നമ്മൾ. ഇന്ന് സുവിശേഷത്തിൽ നാഥൻ അപ്പോസ്തലന്മാരെ അയക്കുന്ന ഭാഗമാണ് മത്തായി 10:1 മുതൽ. മർക്കോസ് 3:14 ഈയൊരു സന്ദർഭത്തിൽ അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുക്കുന്ന കാര്യം വിവരിക്കുമ്പോൾ നാഥനോടൊപ്പം ആയിരിക്കാൻ, മെറ്റ് ഔട്ടോ എന്നാണ് അവരെക്കുറിച്ച് പറയപ്പെട്ടിരിക്കുന്നത്. നാഥനോടൊപ്പം കൂട്ടിക്കെട്ടപ്പെട്ടവരായിട്ട് സങ്കീർത്തനം 105:17-19 പറയും, തൻ്റെ കഴുത്തിലും കാലിലും കിലുങ്ങിയ ചങ്ങലപ്പാടുകളിൽ ജോസഫിൽ നിന്ന് ദൈവധ്വനി ഉയർന്നുവെന്ന്. ദൈവവചന മധുരിമ. കഴിഞ്ഞ ഞായറാഴ്ച നാം ധ്യാനിച്ചിരുന്നു എസക്കിയൽ ദൈവവചനത്തിൻ്റെ ചുരുൾ ഭക്ഷിച്ച കഥ, മധുരമാർന്ന ദൈവവചനങ്ങൾ. ആ ചുരുളിൻ്റെ ഒരു പുറം മാത്രമല്ല, ഇരുപുറവും എഴുതിയിരുന്നു എസക്കിയൽ 2:9 മുതൽ. കാരണം അത്രമേൽ കവിഞ്ഞൊഴുകുകയാണ് ദൈവിക വെളിപാടും ദൈവഹിതവും ദൈവസ്വരവും. ഇങ്ങനെ പറഞ്ഞിട്ടും പറഞ്ഞിട്ടും തീരാത്തതിനാൽ പുറങ്ങൾ കവിയുന്ന ഒരു ചുരുൾ വെളിപാട് 5:16 അവിടെ ഒരു പുതിയ ഗാനം മുഴങ്ങുന്നത് കേൾക്കാം. കുഞ്ഞാടിൻ്റെ കൂട്ടുകാരാണ് ആ ഗാനം പാടുന്നത്. കുഞ്ഞാട് എവിടെ പോയാലും അനുഗമിക്കുന്നവരാണിവർ. വെളിപാട് 14:4 ഈ ചുരുൾ നിവർത്താൻ യോഗ്യൻ കുഞ്ഞാട് മാത്രമേയുള്ളൂവെന്നാണ് ആ ഗാനം ഉദ്ഘോഷിക്കുന്നത്. വെളിപാട് 5:10 മുതൽ. ഇന്ന് സങ്കീർത്തനം 33 ഇതുപോലെ ഒരു പുതിയ ഗാനമാണ്, ഷിർഖദാഷ. കുഞ്ഞാടിൻ്റെ സുഹൃത്തുക്കൾക്ക് മാത്രമേ അത് ഏറ്റുപാടാനാകൂ, അവൻ്റെ പ്രവാചകന്മാർക്ക്, അവൻ്റെ ഹിതമറിഞ്ഞ് അനുവർത്തിക്കുന്നവർക്ക് മാത്രം. വേദജ്ഞാനികളെയും വ്യാഖ്യാതാക്കളെയും കുഴക്കിയിട്ടുള്ള ഒരു കാര്യമാണ്,
ഒരു പ്രവാചക ഗ്രന്ഥങ്ങളിലും പൂർവ്വ ജോസഫിന്റെ കഥ ഉദ്ധരിച്ചു കാണുന്നില്ല എന്നത്. ധാർമ്മികതയെ ഊട്ടിയുറപ്പിച്ച പ്രവാചകന്മാർ എന്തുകൊണ്ട് ധാർമ്മികത വിളമ്പുന്ന ഈ സംഭവം എടുത്തു പറയുന്നില്ല എന്നത്. സ്നേഹം, കാരുണ്യം, ദീർഘക്ഷമ, വിശ്വാസം, വിശ്വസ്തത, ഇതൊക്കെ തന്നെയാണല്ലോ പ്രവാചകർ ഊന്നി പറഞ്ഞത്. ജോസഫിൽ ഇതെല്ലാം സമ്മേളിക്കുകയും ചെയ്യുന്നുണ്ട്. ആദിമസഭയിൽ വിശുദ്ധ പിതാക്കന്മാർ ജോസഫിൻ്റെ കഥയിൽ നിന്ന് രണ്ട് ക്രൈസ്തവ സത്യങ്ങൾ പക്ഷെ വായിച്ചെടുക്കുമായിരുന്നു. ഒന്ന്, ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം, സഹനം, മരണം എന്നിവയുടെ മുന്നടയാളം. രണ്ട്, ക്രിസ്തീയ ജീവിത ധാർമ്മികതയുടെ ദൃഷ്ടാന്തം. നിരവധി സഭാപിതാക്കന്മാർ ഈ അർത്ഥത്തിൽ പ്രബോധനങ്ങൾ നടത്തിയിട്ടുണ്ട്. വന്ധ്യനായ വിശുദ്ധ ബീഡ് പറയുന്നു, യൗസേപ്പ് ക്രിസ്തുവിനെ പ്രതിനിധാനം ചെയ്യുന്നു. പല നിറങ്ങളുള്ള അവൻ്റെ പുറയാട ക്രിസ്തുവിൽ സമന്വയിച്ച സർവ്വജനവിഭാഗങ്ങളെയും സൂചിപ്പിക്കുകയും ചെയ്യുന്നു. സകലരും ഒന്നാകേണ്ടതിന് പിതാവ് തൻ്റെ പുത്രനെ അയച്ചു, പാപത്തിൽ തളർന്നുറങ്ങിയ തൻ്റെ സഹോദരന്മാരെ രക്ഷിക്കാൻ. യാക്കോബ് ജോസഫിനെ അയച്ചതുപോലെ ഇന്ന് ഈ പുത്രൻ ശിഷ്യന്മാരെ അയച്ചുകൊണ്ട് അവരോട് പറയുന്നു, ആദ്യം ഇസ്രായേലിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് പോവുക, സമറിയായിലേക്കും വിജാതീയ പ്രദേശങ്ങളിലേക്കും പിന്നീട് പോകാം. സ്നേഹവും പുണ്യവും വീട്ടുവളപ്പിൽ ആരംഭിക്കണമെന്നാണല്ലോ. ഏറ്റവും അടുത്തിരിക്കുന്നവരോടാണ് നമ്മൾ ഹൃദയം കൊണ്ട് ഏറ്റവും അകന്നിരിക്കുന്നത്. അവരെയൊക്കെ ആദ്യം നേടിയിട്ട് നമുക്ക് നാട് നന്നാക്കാൻ ഇറങ്ങാമല്ലേ. ജോസഫിൻ്റെ ഈ കഥ മാനസാന്തരത്തിൻ്റെ ഈ വേദനയും ത്യാഗവും ശ്രേഷ്ഠതയും നമ്മോട് പറഞ്ഞു തരുന്നു. അവൻ ക്ഷമിച്ചത് അജ്ഞാതരോടല്ല, സാങ്കല്പികമായ തെറ്റ് ചെയ്തവരോടുമല്ല, തൻ്റെ സഹോദരരോട് തന്നെയാണ്. തൻ്റെ ജീവന് തന്നെ വില പറഞ്ഞ സഹോദരരോട്. സഹോദരങ്ങളായ നമുക്കെല്ലാം വേണ്ടി തൻ്റെ നിഷ്കളങ്ക രക്തം ചിന്തിയ ക്രിസ്തുവെന്ന ഏകാന്ത സഹോദരൻ സ്നേഹത്താൽ കണ്ണീരണിഞ്ഞു നിൽപ്പുണ്ട്.